ഹായ് ഫ്രണ്ട്സ്, ഞാൻ വൈഷ്ണ. നമ്മളത് നെത്തോലി തോരനാണ് ഉണ്ടാക്കാൻ പോണത്. നെത്തോലി വെറും ഒരു ചെറിയ മീനല്ല, നമുക്ക് നേരെ വീടിലോട്ട് പോവാം. ശേഷം നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കാൽ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കാൽ സ്പൂൺ ഉലുവയും ചേർക്കാം. കടുക് പൊട്ടിയതിനു ശേഷം നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. രണ്ട് വറ്റൽമുളക്, രണ്ട് പച്ചമുളക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് അര സ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 സവാള ചേർക്കാം. സവാളയിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വരട്ടിയെടുക്കാം. ഇതിലേക്ക് അര സ്പൂൺ മഞ്ഞപ്പൊടി, അര സ്പൂൺ കുരുമുളക് പൊടി, ഇത് അര സ്പൂൺ മുളക് പൊടി, തലയും വാലും വെട്ടി മുള്ള് മാറ്റി വെച്ചിരിക്കുന്ന നെത്തോലി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. വീനാക്കി വെച്ചിരിക്കുന്ന നെത്തോലിയാണ്. അര കിലോ നെത്തോലി നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഫ്രഷ് നെത്തോലിയാണ് ഫ്രണ്ട്സ്. നമ്മുടെ നെത്തോലിയില് വളരെ കൂടുതൽ കാൽസ്യം ഉണ്ട്. ഇത് വളരെ നല്ലൊരു ഫിഷാണ്. ഇത് നമുക്ക് ലോ ഫ്ലാമിൽ ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. നിങ്ങളുടെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു പാൽമുളക്, കൊച്ചുള്ളി, 4 കൊച്ചുള്ളിയാണ്, ജീരകം, 1 സ്പൂൺ ജീരകം, 1 കാൽ സ്പൂൺ മഞ്ഞപ്പൊടി, 1/2 മുറി തേങ്ങ കൂടെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. നിങ്ങളിത് ജസ്റ്റ് ഒന്ന് ക്രഷ് അടിച്ചാൽ മതി, സോറി ബാക്ക് അടിച്ചാൽ മതി. ഫ്രണ്ട്സ്, നമ്മൾ അടച്ചു വെച്ച മീനിലേക്ക് വെള്ളം ഊറി ഈ വെള്ളം വറ്റിയതിന് ശേഷം നമുക്ക് അത് ഇതിലോട്ട് ആഡ് ചെയ്യാം. നമ്മൾ അരച്ചു വെച്ചിരിക്കുന്നു. ഒരു നെല്ലിക്ക വലിപ്പത്തിലെ വാളംപുളി പിഴിഞ്ഞതാണിത്. നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ മസാല ചേർക്കാം.
നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഉണ്ടാകുന്നതും കൂടെ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ തൊട്ടോളത്തെ റെഡി ആയിട്ട് നല്ല മണമൊക്കെ വരുന്നു. ഫ്രണ്ട്സ്, നമ്മുടെ നെത്തോലിത്തോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് ഇത് കൊടുത്ത് ശീലിക്കണം. എല്ലാ കുട്ടികൾക്കും നെത്തോലി കൊടുത്ത് ശീലിക്കണം. നെത്തോലി വലിയ വെറും ഒരു ചെറിയ മീനല്ല. ഫ്രണ്ട്സ്, നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഒപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ബൈ.